ഹായ് ദോസ്തോ നമസ്കാരം മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അനന്തമായ പ്രപഞ്ചത്തിൽ നമ്മളൊക്കെ നിമിഷ നേരത്തേക്കുള്ള വിരുന്നുകാർ മാത്രമാണ് മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് 100 മുതൽ 140 വരെ എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ ഇന്നത്തെ സാമൂഹിക ചുറ്റുപാടുകളിൽ മനുഷ്യൻ 60കളിലേക്കും 70കളിലേക്കും എത്തുമ്പോൾ തന്നെ വാർദ്ധക്യത്തിലേക്ക് എത്തുകയാണ് അതിനു മുമ്പേ തന്നെ പല രീതിയിലുള്ള ജീവിതശൈലി രോഗങ്ങളിൽ കടിമപ്പെട്ട മനുഷ്യന്റെ ജീവിതം നരക പൂർണ്ണമാകുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകൾ തന്നെ വിഷം കലരാത്ത ഒരു സംഗതിയും നമുക്ക് കിട്ടുന്നില്ല ശുദ്ധജലം കിട്ടുന്നില്ല ശുദ്ധവായു കിട്ടുന്നില്ല പിന്നെ അനാരോഗ്യമായ ചുറ്റുപാടുകൾ വ്യായാമം ചെയ്യാനുള്ള മടി ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്നുണ്ട് പൗരാണിക കാലഘട്ടം മുതൽ തന്നെ മനുഷ്യൻ്റെ തിരിച്ചറിവുകളിലൂടെ നമുക്ക് നേടിത്തന്ന പല അറിവുകളും ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങളാകട്ടെ മറ്റു പ്രയാസങ്ങളാകട്ടെ 90% മുകളിൽ നമുക്ക് തടയാനും തടഞ്ഞു നിർത്താനും വരാതിരിക്കാനും നമ്മളെ സഹായിക്കുമെന്നുള്ളൊരു പച്ച പരമാർത്ഥം തന്നെയാണ് അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങണം എന്ന് മാത്രം അച്ഛേ അതൊക്കെ വെറുതെ എന്നുള്ളൊരു മനോഭാവം വെടിഞ്ഞ് ഒന്ന് ട്രൈ ചെയ്താൽ എന്താ എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ലോകമെമ്പാടുമുള്ള ആൾക്കാർ തങ്ങൾ കഷ്ടപ്പെടുന്നതിൻ്റെ നല്ലൊരു ശതമാനം തുകയും അനാവശ്യമായ മരുന്നുകൾക്കും മറ്റുമാണ് ചെലവഴിക്കുന്നത് അപ്പോൾ ആ അവസ്ഥയിൽ നമുക്കൊരു മോചനം നേടാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു പരമാർത്ഥം അതിനു വേണ്ടുന്ന ഒറ്റമൂലികൾ നമ്മുടെ പൗരാണിക ആചാര്യന്മാർ നമുക്ക് തിരിച്ചറിവുകളിലൂടെ നൽകിയിട്ടുണ്ട് എല്ലാ ഒറ്റമൂലികൾക്കും പകരം വയ്ക്കാവുന്ന ഒരു മൃദുസഞ്ജീവനിയാണ് യഥാർത്ഥത്തിൽ പ്രാണായാമം എന്ന് പറയുന്നത് നയാ പൈസ 5 പൈസ പോലും ചിലവില്ലാതെ ഏതൊരാൾക്കും ചെയ്യാവുന്ന ഒന്നാണ് പ്രാണായാമം അല്ലെങ്കിൽ യോഗാഭ്യാസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണയുണ്ട് അത് മതപരമായ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ഒന്നുമില്ല വെറും ശുദ്ധ നുണയാണത് മുനിവര്യന്മാർ ആഹാരവും വെള്ളം പോലും ഉപേക്ഷിച്ച് തപസ്സനുഷ്ഠിച്ചിരുന്ന അവർ തങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതേ രീതിയിലാണ് അവർ തങ്ങളുടെ ആരോഗ്യം ശാശ്വതമായിട്ട് നിലനിർത്തിയിരുന്നത് അവർ കണ്ടെത്തിയ ഉപാധിയാണ് യഥാർത്ഥത്തിൽ യോഗ അല്ലെങ്കിൽ പ്രാണായാമം എന്നുള്ളത് പ്രാണായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വസന പ്രക്രിയകൾ മാത്രമാണ് നമുക്കറിയാം പ്രപഞ്ചത്തിൻ്റെ ഊർജ്ജത്തിൻ്റെ സ്രോതസ് എന്ന് പറഞ്ഞ സൂര്യനാണ് സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജം ഉപയോഗപ്പെടുത്തിയാണ് നമ്മുടെ സൗരയൂഥത്തിലുള്ള എല്ലാം നിലനിൽക്കുന്നതും ജീവിക്കുന്നതും സൂര്യനിൽ നിന്നുള്ള യഥാർത്ഥ പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ എനർജി നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിക്കുന്നു ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എല്ലാത്തരം നെഗറ്റീവ് എനർജിയും നമ്മൾ നിർബന്ധമായിട്ടും പുറത്തേക്ക് തള്ളുന്നു ഈ ഒരു പ്രോസസ്സാണ് പ്രാണായാമം ചെയ്യുന്നതിലൂടെ നടക്കുന്നത് കോടിക്കണക്കിന് ആൾക്കാരിൽ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി ഇന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള സംഗതികളാണ് ഇതിൻ്റെ ഗുണങ്ങളും മറ്റു പ്രധാനമായിട്ടും 7 പ്രാണായാമങ്ങളാണ് അനുദിനം അനുവർത്തിക്കാൻ ഏവരോടും നിർദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം വളരെ സിമ്പിളായിട്ട് ഈ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും ആർക്കും ചെയ്യാവുന്നതിൻ്റെ ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആർക്കും ചെയ്യാവുന്ന ഇതിൻ്റെ ഗുണഗണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാരമാണ് ഏത് ജീവിതശൈലി രോഗങ്ങളായിക്കോട്ടെ പ്രഷർ ആയിക്കോട്ടെ ഡയബറ്റീസ് ആയിക്കോട്ടെ കൊളസ്ട്രോൾ ആകട്ടെ ക്യാൻസർ അതിഗുരുതരമായ രോഗങ്ങളായിക്കോട്ടെ ഇതിൽ മൈഗ്രെയിൻ ബോഡി പെയിൻ നടുവേദന മുട്ടുവേദന സ്പേശി വേദന സന്ധി വേദന ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ കാരണം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജി തന്നെയാണ് നെഗറ്റീവ് എനർജി മൂലമാണ് നമ്മുടെ ശരീരം ദുർബലമാകുന്നതും ശരീരത്തിലേക്ക് രോഗാണുകൾ പ്രവേശിക്കുന്നതും ശരീരത്തെ ആക്രമിക്കാൻ സാധിക്കുന്നു ഇതിനെയൊക്കെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ഈ പ്രാണായാമം ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നത് 7 പ്രാണായാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കപാലഭാതി പ്രാണായാമം എങ്ങനെ ഒരു സിമ്പിൾ ടെക്നിക്കിലൂടെ നമുക്ക് ചെയ്യാം എന്നാണ് പറയുന്നത് പ്രാണായാമം അനുഷ്ഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഇരിക്കുന്ന സ്ഥലം വീടായിക്കോട്ടെ ഓഫീസ് ആയിക്കോട്ടെ ശരിയായ രീതിയിലുള്ള വായു സഞ്ചാരം ഉറപ്പുവരുത്തുക ഇപ്പം പത്മാസനത്തിലും മറ്റും ഇരുന്ന് യോഗ അല്ലെങ്കിൽ പ്രാണായാമം മറ്റും അനുഷ്ഠിക്കണമെന്ന് പലരും പറയാറുണ്ടെങ്കിലും ഏതൊരാൾക്കും ഏതൊരവസ്ഥയിലും ചെയ്യാവുന്ന ഒന്നാണ് പ്രാണായാമം ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക പ്രാണായാമം അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ നട്ടെല്ല് നിവർന്നിരിക്കണം തടിക്കസേര ആയിക്കോട്ടെ സിമെൻറ്റ് തറയായിക്കോട്ടെ എന്തെങ്കിലും വിരിച്ചിട്ട് ഭൂമിയുമായിട്ട് ഡയറക്റ്റ് നമ്മുടെ ശരീരം കോണ്ടാക്ട് ആവാൻ പാടില്ല കാരണം ഭൂമിയുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പോസിറ്റീവ് എനർജി ഡയറക്റ്റ് ഭൂമിയുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഭൂമിയിലേക്ക് പോവുകയും നമുക്ക് അതിൻ്റെ ആത്യന്തികമായ ഗുണം നമുക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യും നട്ടെല്ല് നിവർന്നിരിക്കത്തക്ക രീതിയിൽ ബെഡിലിരുന്നോ കസേരയിലിരുന്നോ ബഞ്ചിലിരുന്നോ നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ് 7 പ്രാണായാമങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള 2 എണ്ണമാണ് കപാലഭാതി അനുലോം വിലോം പ്രാണായാമം ഇത് നമ്മൾ ദിവസം ഒരു 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് പരിപൂർണ്ണ മുക്തി നേടാൻ സാധിക്കും ഇത് ചെയ്യേണ്ട സിമ്പിൾ ടെക്നിക്കുകളുണ്ട് സപ്പോസ് നമ്മുടെ മൂക്കിലേക്ക് എന്തെങ്കിലും ചെറിയ പ്രാണികളോ മറ്റോ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് പെട്ടെന്ന് നമ്മൾ ചീറ്റും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ മൂക്കിൽ എന്തെങ്കിലും കടന്നുപോയി എന്ന് വിചാരിക്കുക നമ്മൾ ശക്തമായിട്ട് ചീറ്റും അപ്പോൾ ഈ ചീറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ വയർ ഉള്ളിലേക്ക് പോകും അതായത് നമ്മുടെ വയറിലുള്ള കംപ്ലീറ്റ് ശ്വാസവും ഉച്ഛ്വാസവുമായിട്ട് പുറത്തേക്ക് പോകും ആ ഒരു പ്രോസസ്സാണ് ഈ പ്രാണായാമത്തിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത്
അതായത് മൂക്കിൽ എന്തെങ്കിലും വന്നു കയറി എന്ന് വിചാരിച്ചുകൊണ്ട് ശക്തമായി ചീറ്റുക, ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. അപ്പോൾ ഒരു മിനിറ്റിൽ 40 പ്രാവശ്യം റിപ്പീറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പ്രാണായമായി. അപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് നമ്മൾ മനഃപൂർവ്വം ചെയ്യേണ്ട ആവശ്യമില്ല, അത് സ്വാഭാവികമായിട്ട് നടന്നുകൊള്ളും. നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, ഒരു മീഡിയം മാത്രയിൽ ശക്തമായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്ന ശ്വാസം പുറത്തേക്ക് കളയുക. ഒരു മിനിറ്റിൽ ഒരു മീഡിയം ഫോഴ്സിൽ ഒരു 40 ആവൃത്തി ചെയ്യുക. ശ്രദ്ധിക്കുക, അതായത് നമ്മൾ മനഃപൂർവ്വം ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് ശ്വാസം പുറത്തേക്ക് കളയരുത്. അപ്പോൾ ഉള്ളിലേക്ക് ശ്വാസം വരിക എന്നുള്ളൊരു പ്രോസസ്സ് സ്വാഭാവികമായിട്ട് നടന്നുകൊള്ളും. അതോടൊപ്പം തന്നെ ഉള്ളിലുള്ള ശ്വാസം പുറത്തേക്ക് പോകുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒപ്പം തന്നെ മനസ്സിലൊരു സങ്കല്പം എടുക്കുക, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും പുറത്തേക്ക് പോകുന്നു, പ്രപഞ്ചത്തിലുള്ള പോസിറ്റീവ് എനർജി കംപ്ലീറ്റ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു, എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് എനർജിയും പുറത്തേക്ക് പോകുന്നതിലൂടെ 5 മിനിറ്റ് ചെയ്യുമ്പോൾ തന്നെ കാണാം നമുക്ക് ഭയങ്കരമായിട്ട് ഒരു റിലാക്സേഷൻ ഫീൽ ആവുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഈ കപാലഭാതി പ്രാണായാമം ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ടെക്നിക്ക്. തുടക്കക്കാരെ സംബന്ധിച്ച് ആദ്യം ഒരു 5 മിനിറ്റ് ചെയ്യാം, ഒരാഴ്ചയ്ക്ക് ശേഷം അത് 10 ആകാം, അങ്ങനെ ഒരു 15 മിനിറ്റ് ഏറ്റവും മിനിമം ചെയ്യാൻ ശ്രമിക്കുക. അരമണിക്കൂർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലത്. പല ജീവിതശൈലി രോഗങ്ങൾക്കും മരിക്കുന്നവരെ ആ മരുന്ന് കഴിക്കേണ്ടി വരും. പക്ഷേ ഈ പ്രാണായാമം അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ അത്തരം ജീവിതശൈലി രോഗങ്ങൾ അത് വേരോടെ പിഴുതെറിയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു മൃദുസഞ്ജീവനിയാണ്. അടുത്ത വീഡിയോകളിൽ ഈ 7 എണ്ണവും ഓരോന്നായിട്ട് എങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശദീകരിക്കാം. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരെയും നന്ദി, നമസ്കാരം, ബൈ.